ഇന്നൊരു യൂണിഫോം കോട്ട് കാണിക്കുകയാണ് ഞാനത് കട്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോയിലുള്ളത് ഇതിന് ശേഷം സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പീസ് ഒരു പാൻസിൻ്റെ ടൈപ്പ് പീസാണ് 56 ഇഞ്ച് വീതിയുള്ള സൈസ് പീസാണ് അപ്പോൾ ഇത് നമുക്ക് ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പീസ് പിന്നെ കട്ട് ചെയ്യുന്നുള്ളൂ കാരണം ബാക്ക് പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു 2.5 ഇഞ്ചോളം അധികം വേണം അതെന്ന് പറഞ്ഞാൽ ആ മോഡലിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അപ്പം നമ്മൾ അതിനായിട്ട് ഈ ഒരു പീസ് നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു ഭാഗം ഒന്ന് വരച്ച് കൊടുക്കാം കറക്റ്റ് ലെവലായിരിക്കണം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയിരിക്കരുത് ഇപ്പോൾ താഴെ ഏറ്റവും അടി നേരെ ഒരു വര വരച്ച ശേഷം നമുക്ക് അവിടുന്ന് മുകളിലോട്ട് ഒരു ഇഞ്ച് ഒന്ന് വരച്ച് കൊടുക്കാം ഈ ഒരു ഇഞ്ച് വരച്ച് കൊടുക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ബാക്ക് പേസ് അടിഭാഗം മടക്കി അടിക്കുന്നതാണ് നമുക്ക് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ തൊട്ട് മടക്കി അത് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ആ കാണിച്ചേക്കുന്ന താഴെ കുറച്ച് എക്സ്ട്രാ പീസ് കിടപ്പുണ്ട് അത് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ നീളമാണ് വേണ്ടത് നീളമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നീളമെന്ന് പറഞ്ഞാൽ 26.5 ഇഞ്ചാണ് ബാക്ക് ഭാഗം 26.5 ഇഞ്ച് ആണ് നമുക്ക് ആ മുകളിലത്തെ വരയുന്നത് ഇവിടെ താഴെ വരച്ചേക്കുന്ന മുകളിലത്തെ വരയുന്നത് മുകളിലോട്ട് 26.5 ഇഞ്ച് വരച്ച് കൊടുക്കണം അതിനുശേഷം എക്സ്ട്രാ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വേണം മൊത്തം 27 ഇഞ്ച് നമുക്കവിടെ വേണം അതിനുശേഷം നമുക്കവിടെ 3 ഇഞ്ച് അവിടെ ആ നമ്മുടെ കോളറിൻ്റെ ഭാഗത്ത് പിന്നെ ബാക്ക് സൈഡിലേക്ക് 3 ഇഞ്ചാണ് വേണ്ടത് അപ്പം നമുക്കൊരു 2.5 ഇഞ്ച് കിട്ടിയാൽ മതി പോയിൻ്റ് ചെയ്താൽ മതി കാരണം 3 ഇഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 1/2 ഇഞ്ച് കൂടെ സൈഡിൽ മൊത്തത്തിൽ വരും അപ്പോൾ നമുക്ക് 3 ഇഞ്ച് മതി അതുകൊണ്ട് 2.5 ഇഞ്ച് നമ്മളവിടെ ആദ്യം വരച്ചു പിന്നെ അതിന് ശേഷം നമുക്ക് ഷോൾഡറാണ് വേണ്ടത് ഷോൾഡർ നമുക്ക് 13 ഇഞ്ച് വേണം 13 ഇഞ്ചെന്ന് പറഞ്ഞാൽ ഫുള്ളാണ് കട്ട് ചെയ്യുന്നത് 13 ഇഞ്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നമുക്ക് പിന്നെ അതിൻ്റെ മണ്ടയ്ക്കൂടെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് അത്രയും 1/4 ഇഞ്ച് 1/4 ഇഞ്ച് വീതം കുറേ 12.5 ഇഞ്ച് കിട്ടത്തുള്ളൂ അപ്പോൾ ഇവിടുന്ന് നേരെ താഴോട്ട് നമുക്കൊരു 8 ഇഞ്ച് വരച്ച് കൊടുക്കണം ഇപ്പോൾ ഹാം ഹോളിനായിട്ട് നമുക്ക് ഇവിടെ 8 ഇഞ്ച് താഴോട്ട് വരച്ച് കൊടുത്ത് അതിനുശേഷം നമുക്കവിടെ ബാക്ക് അവിടെ 1 ഇഞ്ച് താഴ്ത്തി വേണം നമുക്ക് ആ കോളറിൻ്റെ അതായത് ബാക്ക് ഭാഗത്തെ ആ ഭാഗം വെട്ടി കൊടുക്കാൻ മുകളിൽ നിന്നൊരു 1 ഇഞ്ച് താഴ്ത്തി നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ വേണ്ടതെന്ന് പറഞ്ഞാൽ മുകളിലത്തെ ലൂസ് എന്ന് പറഞ്ഞാൽ 19 ഇഞ്ചാണ് അപ്പോൾ 19 ഇഞ്ചിൻ്റെ പകുതി 9.5 ഇഞ്ച് നമുക്കവിടെ വരച്ചു കൊടുക്കാം 9.5 കൂടെ നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ മുകളിൽ നിന്ന് നമുക്ക് താഴോട്ടൊരു 13.5 ഇഞ്ചെന്ന് വരച്ചു കൊടുക്കാം അത് എടലൂസ് വരുന്ന ഭാഗമാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന ഡ്രസ്സിൻ്റെ അളവിൻ്റെ അനുസരിച്ച് മാത്രം ചെയ്യുക ഇവിടെ ഈ ഡ്രസ്സിന് 26 ഇഞ്ച് ഇറക്കമുള്ള ഡ്രസ്സിൻ്റെയാണ് അപ്പം നമുക്കവിടെ 13.5 ഇഞ്ച് താഴ്ത്തി കൊടുക്കാം പിന്നെ ഇതിൻ്റെ ലൂസ് 8.5 ഇഞ്ച് 8.5 മൊത്തം 17.5 ഇഞ്ച് ലൂസാണ് അവിടെ ഒരു ഭാഗത്ത് നമുക്ക് 8.5 ഇഞ്ച് നമുക്കിപ്പം കൊടുക്കാം അതിനോടൊപ്പം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം ഈ തയ്യൽ തുമ്പ് നിങ്ങളുടെ ഇഷ്ടമാണ് 1/2 ഇഞ്ച് കൊടുക്കാം 1 ഇഞ്ച് കൊടുക്കാം 1.5 ഇഞ്ച് കൊടുക്കാം 2 ഇഞ്ച് കൊടുക്കാം അത് നിങ്ങളുടെ സൗകര്യപ്രദമായിട്ട് ചെയ്യാം കാരണം നമുക്ക് ഇച്ചിരി 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ലൂസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചില സമയങ്ങളിൽ ഇച്ചിരി വലുതാക്കണമെന്നുണ്ടെങ്കിൽ മാറ്റാം ഇപ്പോൾ താഴെ നമുക്ക് 10 ഇഞ്ചായിരുന്നു വേണ്ടത് ആ 10 ഇഞ്ച് നമ്മുടെ അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് കൂടെ കൂട്ടി ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ എടലൂസിൻ്റെ അവിടെ ഒന്ന് കുറച്ചുകൂടെ താഴ്ത്തി ഒരു അതേ അളവിൽ തന്നെ ഒന്നുകൂടെ ചെയ്തേക്കാം എന്നിട്ട് സ്കെയിൽ വെച്ച് ഈ കാണിക്കുന്ന രീതിയിൽ വരച്ചെടുക്കുക
നമ്മളവിടെ മേളിൽ ഒരു അര ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പ് കൊടുക്കാം, അത് ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് അനുസരിച്ചാണ്. അപ്പം ആ ഒരു ഭാഗത്തൊരു കാലിഞ്ചോ അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചൊക്കെ ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം, ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഒരു ഇഞ്ച് അങ്ങോട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇത് നമ്മളെ ഒന്ന് ബന്ധിപ്പിക്കുക. ആ ഒരു ഷേപ്പ്, ആ ഷേപ്പിൻ്റെ ഭാഗത്ത് ഞാൻ ഒരു ഇഞ്ചാണ് അവിടെ കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ബാക്ക് പീസിൻ്റെ സംഭവം. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ നാല് സൈഡ് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് ലൈനൊക്കെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുകയാണ്. കാരണം ഇത് നേരെ ലെവലിൽ വേണം വരയ്ക്കാൻ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊന്നും ഇരിക്കരുത്. അപ്പോൾ നമ്മൾ പീസ് കട്ട് ചെയ്തതിൻ്റെ അത് നോക്കിയിട്ട് നമ്മളൊന്നുകൂടെ ലെവൽ ചെയ്യുകയാണ് ആ പീസ്. ഇവിടെ നമുക്കൊരു താഴെ നിന്നൊരു 2.5 ഇഞ്ച് നമുക്ക് വരച്ച് കൊടുക്കാം. കാരണം ബാക്ക് പീസിനേക്കാളിൽ 2.5 ഇഞ്ച് അധികം ഫ്രണ്ട് പീസുണ്ട്. അപ്പം അത് എങ്ങനെ വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോട്ടിനും അങ്ങനെ വരത്തില്ല. ഇത് ഈ ഒരു ഷേപ്പിലുള്ള കോട്ടായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫ്രണ്ടിലൊരു ഷേപ്പ് കൊടുക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വരുന്നത്. ഇനി നമുക്ക് അവിടെ നമുക്ക് നേരത്തെ എടുത്ത ആ 26.5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 27 ഇഞ്ച് നമുക്കവിടെ ആ ഒരു 2.5 ഇഞ്ച് എടുത്ത ഭാഗം ആ ഭാഗത്തു നിന്ന് ആ 27 എന്ന് കാണിക്കുന്ന ഭാഗത്തു നിന്ന് 2.5 ഇഞ്ച് താഴോട്ടും മുകളിലോട്ട് നമുക്ക് ആ ടേപ്പിൻ്റെ അറ്റം വരെ വരച്ച് കൊടുക്കാം. അപ്പോൾ മനസ്സിലായല്ലോ, ബാക്ക് പീസ് 26.5 ഇറക്കം, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മളിട്ട്, അതാണ് 27. ആ 27 തന്നെയാണ് നമ്മളിവിടെ ഫ്രണ്ടിലും എടുക്കുന്നത്. പിന്നെ 2.5 ഇഞ്ച് എക്സ്ട്രാ, മൊത്തം 27.2 29.5 വരുന്നുണ്ട് ഫുൾ ഇറക്കം. അപ്പം നമുക്ക് ആ 27.2 29.5 വരച്ചിട്ട് നമുക്കവിടെ മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് ഷേപ്പിന് വേണ്ടിയും കൂടെ നമുക്ക് വരച്ച് കൊടുക്കാം. 26.5 ഇഞ്ചാണ് ഇറക്കം, 1.5 ഇഞ്ച് നമുക്ക് ആ ഒരു തയ്യൽ തുമ്പാണ്, ആ തയ്യൽ തുമ്പിലാണ് 1.5 ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ വരുന്ന സൈഡിൽ 1/4 ഇഞ്ച് ഒരു തയ്യൽ തുമ്പിടണം. പിന്നെ 1 ഇഞ്ച് നമുക്ക് ബട്ടൺസിനായിട്ട് വേണം. അപ്പോൾ ബട്ടൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ബട്ടൺസൊക്കെ ആണെങ്കിൽ 3/4 ഇഞ്ച് മതി. ഇപ്പോൾ വലിയ ബട്ടൺസ് വെക്കുന്നതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് അവിടെ നമുക്ക് ഇടണം. അപ്പം മനസ്സിലായല്ലോ, 1/4 ഇഞ്ച് നമുക്ക് പിന്നെ തയ്യൽ തുമ്പും 1 ഇഞ്ച് ആ ഒരു ഫ്രണ്ട് പടി വരുന്ന പീസിനുമായിട്ട് വരും. അപ്പോൾ അത് അതുപോലെ തന്നെ വരച്ച് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് പൂർണ്ണമായിട്ട് ഇടണമെന്നില്ല, തയ്യൽ തുമ്പ് ഉൾപ്പെടെ 1 ഇഞ്ച് ഇട്ടാലും മതി. അല്ലെങ്കിൽ ഞാനിപ്പം ഇവിടെ 1/4 ഇഞ്ചോളം ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സെക്കൻഡ് വര, ആദ്യത്തെ വരയല്ല രണ്ടാമത്തെ വരയിൽ നിന്ന് നമുക്ക് മുകളിൽ ഷോൾഡർ എടുക്കണം. അത് നമുക്ക് 3 ഇഞ്ചാണ് ബാക്ക് നമ്മൾ കൊടുത്തത്, ഫ്രണ്ടിലും ആ ഒരു 3 ഇഞ്ചാണ് വേണ്ടത്. നമ്മളതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചാണ് കൊടുത്തത്, 3 ഇഞ്ച് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല, 1/4 ഇഞ്ച് 2.75 ഇഞ്ച് കൊടുത്തിട്ടുള്ള ആ 2.75 നമ്മളവിടെ വരയ്ക്കുന്നു. വരച്ചിട്ട് നമുക്ക് ഞാനിപ്പോൾ ആ ടേപ്പ് പിടിക്കുന്നിടത്തു നിന്നാണ് കേട്ടോ, നിങ്ങളല്ലാതെ ഈ ഫസ്റ്റ് ഇട്ടേക്കുന്ന വര നോക്കരുത്, സെക്കൻഡ് വര, രണ്ടാമത് നമ്മളിട്ട 1 ഇഞ്ച് കഴിഞ്ഞിട്ട വരയാണ് അളവ് പിന്നെ നമ്മൾ അടുത്തതിന് പിടിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് താഴോട്ടൊരു 8.5 ഇഞ്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. അത് ഓപ്പൺ നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ എന്തും വേണ്ടി വേണമെന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ 8.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമുക്കിതിൻ്റെ അടിയിൽ വേറെ ഡ്രസ്സ് ഉള്ളതുകൊണ്ടാണ് 8.5 ഇഞ്ച്, അല്ലെങ്കിൽ നമുക്ക് അത്രയും താത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓവറായിട്ട് ഓപ്പൺ ആയി പോവും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, നിങ്ങൾ അടിയിൽ ഏത് ഡ്രസ്സാണോ ഇടുന്നത് അതിൻ്റെ ഓപ്പണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഞാൻ 8.5 ഇഞ്ച് വരച്ചു, എന്നിട്ട് താഴെ നമുക്ക് ആ ഒരു 10 ഇഞ്ച് ലൂസ് നമ്മൾ കൊടുത്തില്ലേ ബാക്കിൽ താഴെ കൊടുത്തത്, അത് തന്നെ ഫ്രണ്ടിലും കൊടുക്കുക. അത് ഈ എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം ഇട്ട വരയെന്നല്ല രണ്ടാമത്തെ ആ ഒരു ലൈനിൽ നിന്ന് വേണം ആ ഒരു കാര്യങ്ങൾ
പിന്നെ ലൂസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനൊക്കെ. അതായത് നമ്മൾ ആ ഈ ഒരിഞ്ച് പടിക്കും കാലിഞ്ച് തയ്യൽ തുമ്പിനും ഇട്ട അത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കി വേണം നമ്മൾ ഈ ലൂസ് വരയ്ക്കാൻ. ഇനി നമുക്കവിടെ ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു 8 ഇഞ്ച് നമുക്കവിടെ ഒന്ന് വരച്ച് കൊടുക്കാം. താഴോട്ട് 8 ഇഞ്ച് വരച്ച് കൊടുത്തിട്ട് നമ്മളത് തമ്മിൽ ഒന്ന് യോജിപ്പിക്കുക, ഇതുപോലെ യോജിപ്പിക്കുക. നമുക്ക് ആ ബാക്ക് പീസ് എടുത്ത് ഇതുപോലെ വെക്കാം. ബാക്ക് പീസ് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, മറ്റേ ഫ്രണ്ട് പീസിൽ 2.5 ഇഞ്ചിൻ്റെ അളവ് കൊടുത്തേക്കുന്ന ആ മുകളിലത്തെ വരയിൽ ബാക്ക് പീസിൻ്റെ നമ്മൾ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ടല്ലോ തയ്യൽ തുമ്പിന്, ആ ഭാഗം കൂടെ താഴ്ത്തിയിട്ട് വേണം നമ്മൾ വെക്കാൻ. അപ്പം മുകളിൽ ഏറ്റവും അടിയിൽ നിന്ന് ഫ്രണ്ട് പീസിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിലോട്ട് മാറി ഈ ബാക്ക് പീസ് നിൽക്കും. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് അതുപോലെ വെച്ച് ബാക്കി സൈഡൊക്കെ ലൂസൊക്കെ മറ്റേ ഫ്രണ്ട് ബാക്കിന് ലൂസ് ഒന്ന് തന്നെയാണ്. ഈ ഫ്രണ്ട് പീസിലെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ 1 ഇഞ്ച് ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ മടക്കി അടിക്കുന്നതിൻ്റെ ഒരു തയ്യൽ തുമ്പിനായിട്ടൊരു 1/4 ഇഞ്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ച് ഇടാം, അത് നിങ്ങളുടെ തയ്യലിൻ്റെ അനുസരിച്ചിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അത്രേ അത് വരച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അതുപോലെ ഒന്നുകൂടെ പീസെല്ലാം വരച്ചാൽ മതി. ഫ്രണ്ട് പീസിലോട്ട് ആ ബാക്ക് പീസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്താൽ മതി. എപ്പോഴും നിങ്ങൾ ഈ ഒരു ഇപ്പുറത്തെ സൈഡ് വിടുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത്രയും വിട്ട് വേണം നമ്മൾ ചെയ്യാൻ, കാരണം അത് ഫ്രണ്ടിലെ പടിയുടെയാണ് 1 ഇഞ്ചും തയ്യൽ തുമ്പ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ബാക്ക് പീസ് ഫ്രണ്ട് പീസിനേക്കാളും 2.5 ഇഞ്ച് കുറവാണ്. അപ്പോൾ അതനുസരിച്ച് വേണം അതും ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് ആ ഒരു തയ്യൽ വരുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഇവിടെ താഴെ കണ്ട നമ്മുടെ ആ ബാക്ക് പീസ് അത്രയും മടക്കി വെച്ച് കഴിയുമ്പം ഫ്രണ്ട് പീസ് നമുക്ക് 2.5 ഇഞ്ച് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് 1/2 ഇഞ്ച് ആ 2.5 ഇഞ്ചിൻ്റെ അകത്ത് ഫുള്ള് 2.5 ഇഞ്ച് കിട്ടത്തില്ല, നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ 2 ഇഞ്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് 1/2 ഇഞ്ച് നമുക്കവിടെ ഒന്ന് എക്സ്ട്രാ ഇട്ട് ഈ സൈഡിൽ നിന്ന് അതിൻ്റെ സെൻറ്റർ 10 ഇഞ്ചിൻ്റെ സെൻറ്റർ നമ്മൾ നോക്കുക. ഇവിടെ 2.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് താഴ്ത്തി 2.5 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തേക്കുന്നതിൻ്റെ അവിടെ താഴെ 1/2 ഇഞ്ച് കൂടെ താഴ്ത്തി രണ്ടിടത്തും അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ 10 ഇഞ്ചിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടൊന്ന് വരച്ച് കൊടുക്കുക. വരച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ചരിച്ച് ഒരു ആ ഒരു കോണിപ്പായിട്ട് വരച്ച് കൊടുക്കണം. അത് അപ്പുറത്തെ സൈഡിൽ നമ്മൾ അടിയിലിറക്കത്തിന് 1/2 ഇഞ്ച് താഴോട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2.5 ഇഞ്ച് നമ്മൾ ചെയ്തതിൽ 2 ഇഞ്ചാണ് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഫ്രണ്ട് ഭാഗം കുറച്ചുകൂടെ ഷേപ്പ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റി വരയ്ക്കാം. അതല്ല നിങ്ങൾ ബാക്ക് സൈഡിലാണ് കുറച്ച് മുകളിലോട്ട് കയറ്റി ചെയ്യുന്നതെങ്കിൽ ആ രീതി ചെയ്യാം. ഇതിപ്പോൾ വന്നിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുക സെൻറ്ററിലാണ് ആ ഒരു പോയിൻ്റ് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം. ഈ 1/2 ഇഞ്ച് എന്ന് പറയുക തയ്യൽ തുമ്പാണ് കേട്ടോ.
രണ്ടര ഇഞ്ചിൽ രണ്ട് ഇഞ്ച് കഴിഞ്ഞ് അര ഇഞ്ച് തയ്യൽ തുമ്പാണ്. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ ഇത് മനസ്സിലാകുമെന്നാണ് പ്രതീക്ഷ. വീഡിയോ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് കാണുകയോ അതല്ലെങ്കിൽ പൗസ് ചെയ്ത് വെച്ച് കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു രീതി ചെയ്യാം. ഇതുതന്നെയാണ് നമുക്ക് ആ രണ്ടര ഇഞ്ച് ഒഴിവാക്കിക്കഴിഞ്ഞാൽ സാധാ രീതിയിലുള്ള കോട്ടും ചെയ്യുക. അതായത് ഷേപ്പിൻ്റെ വ്യത്യാസം, ആ ഷേപ്പ് ചിലതിന് ചില വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ ആ വ്യത്യാസത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു രണ്ടര ഇഞ്ച് ഒഴിവാക്കിക്കഴിഞ്ഞാൽ അല്ലാതെയുള്ള രീതിയിലാകും. ബാക്കി കട്ടിങ് എല്ലാം ഇതുപോലെ തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ വി പോലുള്ള ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ മോഡലുണ്ട്, അത് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എന്തായാലും ഇടാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.